അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്തുകാരൻ, ലഹരി കള്ളക്കടത്തുകാരൻ, ആയുധ കള്ളക്കടത്തുകാരൻ, വജ്ര കള്ളക്കടത്തുകാരൻ, കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അധോലോക മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരാൾ എന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കള്ളക്കടത്തുകാരൻ ജട്ടി ബിനീഷ് കോടിയേരി. ആ ജട്ടി ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മ നടത്തിയ നാടകങ്ങൾ, അമ്മായിയമ്മ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയ നാടകങ്ങൾ, തെളിവ് ശേഖരണ പ്രക്രിയ അട്ടിമറിക്കാൻ നടത്തിയ നാടകങ്ങൾ, മൊഴി ശേഖരണ പ്രക്രിയ അട്ടിമറിക്കാൻ നടത്തിയ നാടകങ്ങൾ, ആ നാടകങ്ങളൊക്കെ തന്നെ ആ കേസിലെ വളരെ ഒരു ബിനാമി ട്രാൻസാക്ഷൻ രീതിയിൽ ഈ അമ്മായിയമ്മയുടെ ഇടപെടലും അമ്മായിയമ്മയുടെ കുടുംബത്തിന്റെ ഇടപെടലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും മാത്രവുമല്ല NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെയും നിരീക്ഷണത്തിലേക്ക് വരികയാണ്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ അമ്മായിയമ്മയുടെയും അമ്മായി അച്ഛന്റെയും അനുബന്ധമായ ഈ കുടുംബത്തിന്റെയും സമ്പത്ത്, ആർജിത ആസ്തി, അതോടൊപ്പം തന്നെ വരുമാനം, ചിലവടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ആദായ നികുതി വകുപ്പും ശേഖരിക്കുക. ഈ അമ്മായിയമ്മയുടെ ജോലി എന്താണ്? ഈ ജട്ടി ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയുടെ ജോലി എന്താണ്? ഇവരുടെ വരുമാനം എന്താണ്? ഇവർക്ക് എത്രമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ട്? ഇവർക്ക് എത്രമാത്രം ഭൂസ്വത്തുണ്ട്? അതിൻ്റെയൊക്കെ ആസ്തി എന്താണ്? അവരുടെ വീടിൻ്റെ രീതികൾ ഏതു തരത്തിലാണ്? ഇതൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ ഇവരുടെ വരുമാനം എന്താണ്? അപ്പോൾ ജട്ടി ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ്, ഈ ജട്ടി ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയുടെ പേരിലുള്ള ഭൂസ്വത്ത്, ജട്ടി ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയുടെ പേരിലുള്ള വീട്, അല്ലെങ്കിൽ അനുബന്ധമായി ഇവരുടെ ടീമിലുള്ള ആൾക്കാരുടെ വരുമാനം, ചിലവ്, ആസ്തി, ഇതൊക്കെ തന്നെ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും NIA അടക്കമുള്ളവർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിനീഷ് കോടിയേരി മറ്റുള്ളവരെ ബിനാമിയാക്കിയാണ് ഉപയോഗിക്കുന്നത്. അനൂപ് മുഹമ്മദ് എന്ന് പറയുന്നവൻ ബിനാമിയാണ്. ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ, ലഹരിക്കള്ളക്കടത്തുകാരൻ, ആയുധ കള്ളക്കടത്തുകാരൻ, വജ്രക്കള്ളക്കടത്തുകാരൻ, പെൺകുട്ടികളെ ഗൾഫിലെ ഡാൻസ് ബാറുകളിലേക്ക് കള്ളക്കടത്തു നടത്തുന്ന ഈ അധമൻ, നീചൻ, നികൃഷ്ടൻ, ഇവൻ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾക്ക്, മാഫിയ തലവന്മാർക്ക് സമാനമായാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, CPMന്റെ പാർട്ടി വേദികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, മഹത്തായ ആ കൊടിയെയും അതിൻ്റെ ആശയത്തെയും വ്യഭിചരിച്ചുകൊണ്ട്, അധികാര സ്ഥാനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവൻ നടത്തിയിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ ബിനാമി ട്രാൻസാക്ഷൻസ് ആണ്. മറ്റുള്ളവരെല്ലാം ഇവൻ ബിനാമികളായി വെച്ചുകൊണ്ടാണ് ഇവൻ ഇടപാട് നടത്തുന്നത്. അതിൻ്റെ രീതി എന്തെന്ന് പറഞ്ഞാൽ, ഇവനൊന്നും പിടിക്കപ്പെടില്ല. പിടിക്കപ്പെടുന്നത് മുഴുവൻ പാവങ്ങളായിരിക്കും. പാവങ്ങൾ പിടിക്കപ്പെടും. അതോടുകൂടി ആ കേസ് സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കും. ഇതുവരെ ഇടത് വലത് മുന്നണികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് കേസുകൾ അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ കളിക്കുന്നത് മുഴുവൻ ബിനാമി ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തെളിവ് ശേഖരണ പ്രക്രിയയും മൊഴിയെടുക്കൽ പ്രക്രിയയും ഒക്കെ അട്ടിമറിച്ച ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഭാര്യയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം ആസ്തി അടക്കമുള്ളവ പരിശോധിക്കപ്പെടുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അവിടെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ വിനോദിനി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളിൽ വിദേശത്ത് നിന്നുകൊണ്ട് ബിനീഷ് കോടിയേരിയുടെ രീതികളൊക്കെ മോണിറ്റർ ചെയ്യുകയും സഹായിക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായവും ഒക്കെ നൽകുന്ന ഒരു ബന്ധു വൈകാതെ അറസ്റ്റിലാകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ നാടകം കളിക്കാൻ ഇറങ്ങി ദേശീയ ഏജൻസികളെയൊക്കെ വിരട്ടുന്നു എന്നുള്ള മുഖമൊക്കെ അണിഞ്ഞെടുക്കാൻ ശ്രമിച്ച് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ബിനീഷ് കോടിയേരിയുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ടീമുമൊക്കെ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ആയുധ കള്ളക്കടത്തിൻ്റെയും ലഹരി കള്ളക്കടത്തിൻ്റെയും പങ്കുപറ്റി അതാണ് അന്നമാക്കിയതും അതിൻ്റെ പങ്കാണ് അവരുടെ വസ്ത്രവും അവരുടെ വീടുമൊക്കെ ആണെങ്കിൽ ഇവരെ കുടിലകളെന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. കാരണം ലഹരി കള്ളക്കടത്ത് നാളെയുടെ തലമുറയെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ നാളെയുടെ തലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കള്ളക്കടത്തിൻ്റെ പങ്കുപറ്റി ഇവർ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ അന്തിയുറങ്ങുന്ന ഇടം ഈ ലഹരിക്കള്ളക്കടത്ത് വഴി ആർജിച്ച പണത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ഇവരും നെറികെട്ട അധമ സംസ്കാരത്തിൻ്റെ വക്താക്കൾ തന്നെയാണ്. ഇവർക്കെതിരെ ഈ ലഹരിക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ പങ്കുപറ്റി ഇവർ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നു. കേസുകൾ വളരെ ശക്തമാകുന്നു എന്ന സൂചനകൾ ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യുകയാണ്.